പിഎസ്സിയിലും കരാർ നിയമനങ്ങൾ 2017 മുതൽ നിലനിൽക്കുന്ന തസ്തികകളിലാണ് കരാറുകാരെ തുടർച്ചയായി നിയമിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. സർക്കാർ ജോലി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയും പ്രത്യാശയുമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരം ജോലി ഉറപ്പാക്കേണ്ട പിഎസ്സിയിൽ പോലും കരാർ നിയമനങ്ങൾ തുടരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളാണ് 24 പുറത്തുവിടുന്നത്. ഓഫീസ് അറ്റൻഡറും ഡ്രൈവറും ഉൾപ്പെടെ 6 തസ്തികകളിലായി 30 പേരെയാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്താൻ അനുമതി ആവശ്യപ്പെട്ട് പിഎസ്സി തന്നെ സർക്കാരിനെ സമീപിച്ചത്. തീർന്നില്ല കരാർ നിയമനത്തിനുള്ള കാരണമായി പിഎസ്സി ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ. 2017 മുതൽ ഈ തസ്തികകളിൽ കരാർ നിയമനങ്ങൾ നടത്തുന്നുണ്ടെന്നും അത് വീണ്ടും തുടരണമെന്നുമുള്ള വിചിത്രവാദവുമാണ് പിഎസ്സി സെക്രട്ടറിയുടെ കത്തിലുള്ളത്. കത്ത് പരിഗണിച്ച സർക്കാരും അനുമതിക്ക് അമാന്തം കാട്ടിയില്ല. കരാർ നിയമനങ്ങൾ തുടരാൻ സർക്കാർ അനുമതി നൽകി. വകുപ്പുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതാണ് നിയമനം വൈകാൻ കാരണമെന്ന് വിലപിക്കുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് കരാർ നിയമനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആർ അരുൺ രാജ്, 24 കൊല്ലം.